നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ കേരളം, രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ആ വിധി ഇന്ന് വന്നു. തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ ഉമ്മാ തോമസ് പോലും കരുതി കാണില്ല താൻ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഫലം കോൺഗ്രസ്സിന് കിട്ടാനുള്ള മുഖ്യ കാരണം കേരളയിൽ തന്നെയാവാം. കേരളയിൽ ഇവിടെ പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വാശി പിടിച്ചുകൊണ്ട് എന്ത് വന്നാലും ഇത് നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പൊതുഗതാഗതം, അതായത് ഉപരിതല പൊതുഗതാഗതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്നാമത് ഇന്ത്യൻ റെയിൽവേയാണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്, അത് ലാഭത്തിൽ പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്. പിന്നെ സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ള റോഡ് ട്രാൻസ്പോർട്ടാണ്, അതിൽ കെ എസ് ആർ ടി സി തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും അത് ലാഭത്തിലായിട്ടില്ല, ഇപ്പോഴാണെങ്കിൽ വലിയ നഷ്ടത്തിലുമാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയല്ല താനും. എന്നാൽ ഇതിൽ ലാഭം വേണ്ട, അത് നടന്നു പോകുന്ന രീതിയിൽ ഭംഗിയായിട്ടെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് കാണിച്ചിട്ട് വേണമായിരുന്നു കേരളിനെ പറ്റി ഇങ്ങനെ തള്ളിമറിക്കാൻ. കെ എസ് ആർ ടി സി ബസ്സുകൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ ഈ കേരളയിൽ എന്ന സംഗതി തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതേയല്ല. എലൈറ്റ് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിനും മാത്രം പ്രാപ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് കേരളയിൽ എന്നത്. അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാവപ്പെട്ടവരുടെ പറമ്പിലും വീട്ടിലും അടുക്കളയിലുമൊക്കെ കുറ്റിയിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതികരണം തൃക്കാക്കരയിലുമുണ്ടായി. അതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല അവരുടെ പ്രവർത്തനം. കോൺഗ്രസിൽ വി ഡി സതീശൻ, അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുവ നേതാക്കളുടെ കൂട്ടത്തിലായിരുന്നു, ഇപ്പോൾ പരിചിതനായി സീനിയർ നേതാക്കളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിനെ കണക്കാക്കുന്നത്. എന്നാൽ തൃക്കാക്കരയിൽ കോൺഗ്രസിൻ്റെ ചുക്കാൻ കൈയാളിയത് അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചിരുന്നതെല്ലാം അവരുടെ യുവ നേതാക്കളായിരുന്നു എന്ന് കാണാം. ഷാവി പറമ്പിലും ഹൈബി ഈഡനും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലുള്ളവരായിരുന്നു. ഇനി മറ്റൊരു ദേശീയ പാർട്ടിയായ ബി ജെ പിയിലേക്ക് നോക്കുക. അവിടെ എ എൻ രാധാകൃഷ്ണൻ അവിടുത്തെ സ്ഥാനാർത്ഥി, പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നയിച്ചത് സീനിയറായിട്ടുള്ളവരാണ്. എന്നാൽ യുവ നേതാക്കളൊന്നും ഇല്ലാത്തവരല്ല ബി ജെ പി. എന്നാൽ മിടുക്കരായിട്ടുള്ള യുവ നേതാക്കളെ പോലും കുറേ കാലമായിട്ട് നമ്മൾ ചാനലിലൊന്നും കാണാറില്ല, എന്ത് കാരണം കൊണ്ടാണേലും ശരി. വളർന്നു വരുന്ന യുവാക്കളെ പല രീതിയിലും ഒഴിവാക്കി എന്തിന് ഏറ്റവും അവസാനമായിട്ട് തൃക്കാക്കരയെ പോലും പ്രചരണങ്ങളിൽ സജീവമായി അവരെയൊന്നും കാണുകയുണ്ടായില്ല. എടുത്ത് തന്നെ നമുക്ക് ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ പറയാൻ പറ്റും. സന്ദീപ് വാര്യരും സന്ദീപ് വാചസ്പതിയും അനൂപ് ആൻ്റണിയും ശങ്കുട്ടി ദാസും അതേപോലെ നിരവധി ആളുകൾ, എത്രയോ യുവാക്കൾ ഈ ബി ജെ പിയിലുമുണ്ട്. പക്ഷേ അവരുടെയൊന്നും പങ്കാളിത്തമോ സാന്നിധ്യമോ ഒന്നും നമ്മൾ ഈ സ്ഥലത്ത് കണ്ടില്ല. മറിച്ചു കോൺഗ്രസ് യുവാക്കളെ ഇറക്കി ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ വോട്ട് ചോദിച്ചു. അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധം വെച്ച് പുലർത്തി തന്നെയാണ് അവർ ഈ വലിയ വിജയം നേടിയത്. എന്നാൽ ബി ജെ പിയോ കേട്ടു പഴകിച്ച മത്സരിച്ച് തുടർ തോൽവികൾ ഏറ്റുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും സീറ്റുകൾ കൊടുത്തു. എന്നാൽ വീണ് കിട്ടിയ ഒരവസരം ജയിക്കണ്ട, പുതിയ ഒരാൾക്കും കൂടി സീറ്റ് കൊടുത്ത് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുന്നിൽ പരിചിതരാക്കി ആ ആളെ കൂടി ഒരു മത്സര പരിചയത്തിലേക്ക് കൊണ്ടുവന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് നശിപ്പിച്ചത്. മണലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എ എൻ രാധാകൃഷ്ണനെ തൃക്കാക്കരയിലേക്ക് പിടിച്ചിട്ടു. ബി ജെ പി എല്ലാ തവണയും കേരളത്തിൽ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ആർക്കും സ്ഥിരമായി ഒരു മണ്ഡലമില്ല, ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് ചാടി 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 പോവുക, ഫലം എല്ലാ തവണയും തോൽവി. ഇങ്ങനെ നടന്നാൽ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ എന്ന് ബി ജെ പിയുടെ കേരളത്തിലെ അണികൾ വരെ ഉറക്കെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു മാറ്റം അനിവാര്യമാണ്, അടിമുടി ഉടച്ചു വാർക്കൽ അനിവാര്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളെല്ലാം. ബി ജെ പിയെ വിമർശിക്കുന്നത് ബി ജെ പിക്കാർ തന്നെയാണ്. എത്ര കെട്ടിയാലും എത്ര കണ്ടാലും പഠിക്കാത്ത ഒരു ദേശീയ പാർട്ടിയുടെ ഘടകമായി മാറിയിരിക്കുന്നു ബി ജെ പി കേരളത്തിലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പോക്ക് അങ്ങനെയാണ്. വിഷ്വൽ മീഡിയയിലെ നിരവധി ചാനൽ ചർച്ചകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക.
കുറേ കാലമായിട്ട് വളരെ വസ്തുനിഷ്ഠപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വസ്തുതകൾ വെച്ച് മാത്രം സംസാരിക്കുകയും ഏതൊരു എതിരാളിയോടും ഇടിച്ചു നിൽക്കുകയും അവരുടെ മേൽ പോലും ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്ന യുവ നേതാക്കൾ ഉണ്ടായിരുന്നു ബി ജെ പിക്ക്. അവരിപ്പോഴും അവിടെയുണ്ട്. പക്ഷേ അവരാരും ഇപ്പോൾ ചർച്ചകളിൽ വരാറില്ല. അത് അവരുടെ കുറ്റമല്ല താനും. അവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിലും കണ്ടില്ല. സുരേഷ് ഗോപി പോലും ഒരു തവണ എന്തോ ആണ് തൃക്കാക്കരയിൽ പോയത്. അപ്പോൾ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഇതാണോ ഈ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു തിരഞ്ഞെടുപ്പ് രീതികൾ? ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ഓരോ തിരഞ്ഞെടുപ്പും നേരിടാൻ. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു എം എൽ എയോ ഒരു എം പിയോ ഇല്ലെങ്കിൽ കൂടിയും കേന്ദ്രത്തിന് ഇന്ത്യ ഇനിയും ഭരിക്കാം എന്നവർ 2014 2019 തെളിയിച്ചതിനാൽ ഒരുപക്ഷെ കേന്ദ്ര ബി ജെ പി നേതൃത്വം കേരളത്തിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കില്ല, ഒരു കണക്കിൽ നടതള്ളി കളഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബി ജെ പി അണികൾക്ക് വടക്കോട്ട് നോക്കി മറ്റു സംസ്ഥാനങ്ങളിലെ വിജയം അത് കണ്ട് കോൾമയർ കൊള്ളാൻ വേണ്ടി മാത്രമാണോ വിധി എന്ന് അവർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം കേരള ബി ജെ പിയുടെ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടാനും തുടങ്ങിയിരിക്കുന്നു. മാറ്റം അനിവാര്യമാണ്, അത് ഏത് പാർട്ടിയിലാണേലും. അതാണ് കാലത്തിൻ്റെ ആവശ്യകത. ഒരർത്ഥത്തിൽ തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് മത രാഷ്ട്രീയ വർഗീയ കാർഡുകൾ എല്ലാം ഇറക്കിക്കൊണ്ട് സി പി എം കളിച്ചുവെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥാനാർത്ഥികളും വ്യക്തിപരമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു ആക്ഷേപവും ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല അവർ പരസ്പര ബഹുമാനവും ഔന്നത്യവുമൊക്കെ പുലർത്തുകയുണ്ടായി. ജയവും തോൽവിയുമൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പിലും സാധാരണ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ ആ കാര്യത്തിൽ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിനും മികച്ചു നിന്നു. അവർ പരസ്പരം ചെളിവാരിയെറിയാനോ അപമാനിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. എന്നാൽ സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വ്യാജ വീഡിയോ പടച്ചുവിട്ടു. അതുപക്ഷേ ഈ എതിർ സ്ഥാനാർത്ഥികൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പോലും അവർ എന്തെങ്കിലും വിവാദമാകുന്ന രീതിയിൽ യാതൊന്നും പറഞ്ഞുമില്ല. ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ ബാക്കി തിരഞ്ഞെടുപ്പ് രീതികളും പ്രചരണങ്ങളുമെല്ലാം കേരളം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത വിധത്തിൽ ജാതി മത വർഗീയതയുടേതായിട്ടുള്ള എല്ലാ കാർഡുകളും ഇറക്കിക്കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറയണം. അത് ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി, അതല്ല പ്രഭുത്വ കേരളത്തിന് വേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.